പാലക്കാട് നടന്ന രണ്ട് കൊലപാതകങ്ങളും തടയാനാകാതെ പോയത് പോലീസിന്റെ കനത്ത വീഴ്ചയെന്ന് പരക്കെ ആരോപണം സുബൈറിന് ജീവന് ഭീഷണിയുണ്ടായിരുന്നു മുൻപും ആക്രമണ ശ്രമമുണ്ടായി എന്നും സുബൈറിന്റെ ബന്ധുക്കൾ പറയുന്നു ഇക്കാര്യം പോലീസിൽ നേരത്തെ അറിയിച്ചിരുന്നു പോലീസ് വേണ്ട നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ സുബൈർ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് ഇവിടെ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നാൽ സുബൈറിന്റെ കൊലപാതകത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭീഷണികൾ ഉയർന്നപ്പോഴും കനത്ത സുരക്ഷയെന്ന് പോലീസ് പറഞ്ഞു ഈ സുരക്ഷാ വലയം ഭേദിച്ചാണ് ആർ എസ് എസുകാരൻ്റെ ജീവനെടുത്തത് പോലീസും ആഭ്യന്തര വകുപ്പും തലകുനിച്ചു നിൽക്കുന്നു സുബൈറിന്റെ കൊലപാതകത്തിന് ശേഷം ജില്ലയിലെ ക്രമസമാധാന സാഹചര്യം ഏറെ കലുഷിതമായി സംഭവത്തിന് പിന്നാലെ വിവിധ ജില്ലകളിൽ നിന്നടക്കം നിരവധി എസ് ഡി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ജില്ലയിലേക്ക് ഒഴുകിയെത്തി ഇതിനിടെ സംഭവത്തിന് പിന്നിൽ ആർ എസ് എസ് സംഘപരിവാർ പ്രവർത്തകരാണെന്ന ആരോപണവുമായി എസ് ഡി പി ഐ രംഗത്തെത്തി എന്നാൽ സംഭവത്തിൽ പങ്കില്ലെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറും ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസും പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനിടെ പാലക്കാട് പട്ടണത്തിൽ ചിലർ പ്രകോപനപരമായ സാഹചര്യം ഉണ്ടാക്കി സഞ്ചരിക്കുന്നതായി പരാതികൾ ഉയർന്നുവെങ്കിലും പോലീസ് സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കാര്യമായ പിക്കറ്റിംഗ് ഏർപ്പെടുത്താനോ നിരീക്ഷണത്തിനോ മുതിർന്നില്ല എന്നതും ആരോപണത്തിന് വഴിവച്ചിരിക്കുകയാണ് എലപ്പുള്ളി മേഖലയിൽ സംഘർഷ സാധ്യത ഒഴിവാക്കാൻ പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവിടെ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള മേലാമുറിയിലാണ് അപ്രതീക്ഷിത ആക്രമണം ഉണ്ടാകുന്നത് പാലക്കാട് പട്ടണത്തിൽ തന്നെ പ്രത്യേക ശ്രദ്ധ ആവശ്യമായിരുന്ന മേലേ കൃത്യമായ നിരീക്ഷണത്തിന് ശേഷമാണ് അക്രമി സംഘം ആക്രമണം അഴിച്ചുവിട്ടത് തിരക്കേറിയ ഈ ഭാഗത്ത് ഉച്ചസമയത്ത് മാത്രമാണ് ഗതാഗതം കുറയുന്നത് എട്ട് വർഷത്തോളമായി ഇവിടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളുടെ കച്ചവടം നടത്തി വരികയാണ് ശ്രീനിവാസൻ കടുത്ത ചൂടിൽ ഉച്ചയ്ക്ക് കടയിൽ ആളു കുറവായ സമയത്താണ് രണ്ട് ബൈക്കുകളിലും സ്കൂട്ടറിലുമായി അക്രമി സംഘം എത്തുന്നത് വാഹനങ്ങൾ കടയുടെ മുന്നിൽ നിർത്തുകയും പിന്നിലിരുന്നവർ മാരകായുധങ്ങളുമായി ചാടിയിറങ്ങി ആക്രമണം നടത്തുകയുമായിരുന്നു മൂന്ന് പേരാണ് കടയിലേക്ക് ഓടിക്കയറി ശ്രീനിവാസനെ ആക്രമിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കടയുടെ മുൻ വശത്ത് വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന ബൈക്കുകൾ അടുത്തടുത്ത് നിർത്തിയിരുന്നതിനാൽ രണ്ടു വശത്തുകൂടിയുമാണ് ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് ഈ രണ്ടിടത്തുകൂടിയും ഉള്ളിൽ കടന്ന അക്രമി സംഘം വളരെ വേഗം തന്നെ പുറത്തിറങ്ങി സ്റ്റാർട്ടാക്കി നിർത്തിയ വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടുന്നത് കടയ്ക്ക് എതിർവശത്തുള്ള ബാങ്കിലെ സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അക്രമികൾ സഞ്ചരിച്ച രണ്ട് ബൈക്കുകളുടെയും സ്കൂട്ടറിന്റെയും നമ്പർ അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് തലയ്ക്കും കാലുകൾക്കും സാരമായി പരിക്കേറ്റ ശ്രീനിവാസനെ സമീപത്തുണ്ടായിരുന്ന കാറിൽ അടുത്ത കടക്കാരും സുഹൃത്തുക്കളും ചേർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അക്രമം നടന്ന് കുറച്ചു സമയത്തിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തുന്നതും ആളുകളെ നിയന്ത്രിച്ച സ്ഥലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും ഇതിനിടെ എലപ്പുള്ളിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സുബൈർ വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് നേരത്തെ വെട്ടുകേസുകളിൽ പ്രതികളായ സംഘപരിവാർ പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് വർഷം മുൻപ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ പട്ടത്തലച്ചി സക്കീർ ഹുസൈനെ ആക്രമിച്ച കേസിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ജിനീഷ് സുദർശൻ ശ്രീജിത്ത് ഷൈജു എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവർ നേരത്തെ സക്കീർ ഹുസൈനെ വെട്ടിയ കേസിലും പ്രതിയായിരുന്നുവെന്നാണ് വിവരങ്ങൾ ഇതിനിടെ ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ അന്വേഷണം കൃത്യതയോടെ നടക്കണമെന്ന് ബി ആവശ്യപ്പെട്ടു സഞ്ജിത്തിന്റെ കൊലപാതകങ്ങളെ കണ്ടെത്താൻ വൈകിയതുപോലെ ശ്രീനിവാസന്റെ കൊലപാതകികളെ കണ്ടെത്താൻ വൈകരുതെന്നും അത്തരത്തിൽ സംഭവിച്ചാൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ബി ജെ പി അറിയിച്ചു